തൃശൂർ വല്ലച്ചിറയിൽ നെൽപ്പാടത്തിന്റെ മധ്യത്തിലാണ് പ്രമുഖ നാടക സംവിധായകനായ ജോസ് ചെറമ്മലിന്റെ പേരിലുള്ള നാടകദ്വീപ്. സ്ഥിരം നാടകവേദി എന്ന ആശയം മുന്നിൽ കണ്ടാണ് ജോസ് ചെറമ്മലിന്റെ ശിഷ്യനും സംവിധായകനുമായ ശശിധരൻ നടുവിലും നിരവധി നാടക പ്രവർത്തകരും ചേർന്ന് രണ്ടു വർഷത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ നാടകദ്വീപ് യാഥാർത്ഥ്യമാക്കിയത്. യത്നത്തിനുപരി സമൂഹത്തിൽ ഏത് തരത്തിലുള്ള നന്മ ഒരു കലാകാരനെ കൊണ്ട് ചെയ്യാൻ പറ്റും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സംഭവം. എങ്ങനെയാണ് ഞാനും നീയും ഒന്നു ചേർന്ന് നമ്മളായി മാറുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും വലിയ അർത്ഥവാക്യം. അപ്പം അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് എങ്ങനെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി എങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ നാടകം ദ്വീപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മികച്ച നിരവധി നാടകങ്ങൾ അരങ്ങിലെത്തിച്ചിട്ടുള്ള ശശിധരൻ എൻ എസ് മാധവന്റെ ഹിക്വിറ്റെ അരങ്ങിൽ അവതരിപ്പിച്ചാണ് പോയ വർഷം ശ്രദ്ധേയനായത്. വല്ലച്ചിറ മാധവൻ, അരവിന്ദൻ വല്ലച്ചിറ, പ്രിയൻ വല്ലച്ചിറ തുടങ്ങിയ കലാകാരന്മാരുടെ, പ്രത്യേകിച്ച് നാടക പ്രവർത്തകരുടെ ഗ്രാമമാണ് വല്ലച്ചിറ. പ്രളയവും മഹാമാരിയും ഉൾപ്പെടെ ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നാണ് നാടകദ്വീപ് പൂർത്തിയാക്കിയത്. തെങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ച കവാടം, നീണ്ട നടപ്പാലം, ചുറ്റിലുമുള്ള പാടശേഖരം എന്നിവ നാടകദ്വീപിനെ മനോഹരവും അനന്യവുമാക്കുന്നു. 34 സെന്റ് സ്ഥലത്ത് 80 അടി നീളവും 50 അടി വീതിയിലുമാണ് നാടകദ്വീപ് ഒരുക്കിയിട്ടുള്ളത്. 500 പേർക്ക് നാടകം കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. 10 പേർക്ക് താമസ സൗകര്യമുണ്ട്. നാടകം മാത്രമല്ല കളരി, യോഗ, അഷ്ടാന കലകൾ, കഥകളി എന്നിവ പരിശീലിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയാണിത്. റിമംബ്രൻസ് തിയേറ്റർ ഗ്രൂപ്പാണ് നാടകദ്വീപിന് കൈത്താങ്ങായി മാറിയത്. വിദേശത്തും നാട്ടിലുമുള്ള നിരവധി നാടക കലാ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ ഈ സംരംഭത്തിന് ജീവനേകി.